ഇന്നു നമ്മൾ വായിച്ച വേദഭാഗം 133-ാം സങ്കീർത്തനമാണ്. ആരോഹണ ഗീതത്തിൽ ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം എന്ന തലക്കെട്ടിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ആരാധനയ്ക്ക് പോകുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ ഒരുമിച്ച് പാടിക്കൊണ്ട് പോകുന്ന മനോഹരമായ ഈ ആരോഹണ ഗീതങ്ങൾ ഒരു വലിയ വിഭാഗം തന്നെയായി യഹൂദന്മാരുടെ മധ്യത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ ഈ ആരോഹണ ഗീതം തന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നിന്നായിരിക്കണം കർത്താവിന്റെ ദാസൻ എഴുതുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ ഭക്തൻ ഈ സങ്കീർത്തനത്തിൽ ദൈവമക്കളുടെ ഐക്യതയെ കുറിച്ച് പരാമർശിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ലോകത്തിൽ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മളെല്ലാവരും ഡിസ്കണക്റ്റഡ് ആയി പോയി. ആലയത്തിന് വരാൻ കഴിയുന്നില്ല, പരസ്പരം കാണാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞ ചില ആഴ്ചകളായി ഇത്രയധികം പേർക്ക് ആലയത്തിന് വരുവാൻ കഴിയുന്നു എന്നത് തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിനു മുൻപുള്ള മാസങ്ങളിലൊക്കെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാനിടയായി. നമുക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു പ്രിയരെ, എന്തൊരു അസ്വസ്ഥതയായിരുന്നു. നമ്മുടെ സ്നേഹിതരെ കാണാൻ കഴിഞ്ഞില്ല, നമ്മുടെ ഭവനങ്ങളിലുള്ളവരെ പോലും പോയി കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെല്ലാവരും മാറിപ്പോയില്ലേ. നമ്മളെല്ലാവരും ഡിസ്കണക്റ്റഡ് ആയിരുന്നു എന്നതാ സത്യം. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നമ്മളിപ്പോഴും അതിന്റെ കെടുതിയിൽ നിന്ന് വിമുക്തരായിട്ടില്ല എന്നതാണ് സത്യം. നാം അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഇന്നുവരെ നമ്മൾ വിമുക്തരായിട്ടില്ല. കർത്താവ് ക്രമാനുഗതമായി ഇതിനൊക്കെ സമാധാനവും ആശ്വാസവും തരുമെന്നുള്ള ധൈര്യം, പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആലയത്തിൽ നമുക്ക് കടന്നു വരുവാൻ എത്രയും പെട്ടെന്ന് ദൈവം അവസരം തരുമെന്ന് കർത്താവിൽ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്ന നല്ല കർത്താവ് ആലയത്തിൽ ദൈവജനത്തിൽ ഒരുമിച്ചു വരാൻ എത്രയും പെട്ടെന്ന് അവസരം ഒരുക്കുമാറാകട്ടെ. ഇനിയൊരു മറുവശം കൂടെ ഞാൻ പറയാം. ഈ എല്ലാറ്റിനും എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരു മറുവശം കൂടെ ഉണ്ടെന്ന് നമ്മൾക്കറിയാമല്ലോ. നമ്മുടെ പല സ്ഥാപനങ്ങളൊക്കെ തുറക്കപ്പെട്ടു. സ്കൂളുകളിലൊക്കെ 3 ഫീറ്റിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ഒരു നിയമത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക, നല്ല കാര്യം. പക്ഷേ ആലയത്തിൽ മാത്രം വരാനുള്ള സ്വാതന്ത്ര്യം ഇന്നുവരെ നമുക്കിടയായിട്ടില്ല. കോവിഡ് ആരംഭിച്ചതിന് ശേഷം ഏറ്റവും അധികം അഫക്റ്റഡ് ആയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സഭയാ, ദൈവത്തിന്റെ സഭയാ. 2-3 പ്രശ്നങ്ങൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. 1, ആലയത്തിൽ വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ നമുക്കതിന് അനുവാദം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല, കൂട്ടായ്മയെ ആചരിക്കാൻ കഴിഞ്ഞില്ല. നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ലാഞ്ഞതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ വന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാ. കൂട്ടായ്മയിൽ വലിയ ബലമുണ്ടെന്ന് നമുക്കറിയാം. കൂട്ടായ്മ വലിയ വിടുതലുണ്ട്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അതൊരു വലിയ ചൈതന്യമാണെന്ന് മറക്കണ്ട. അവസരം കിട്ടിയാ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ, ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കരുത്. ഒരുമിച്ചുള്ള ആരാധന ദൈവത്തിന് പ്രസാദകരം തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ സൂമിലേക്ക് ഒതുങ്ങിപ്പോയി. ഒത്തിരി കാലങ്ങളിൽ, കഴിഞ്ഞ 1 വർഷത്തിലധികമായി നമ്മളൊക്കെ സൂമിൽ ഒതുങ്ങിപ്പോയി. ഇനി നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത് വളരെ സമാധാനത്തോടെ നമ്മൾ ഇരിക്കുക. എന്നാ ബിസിനസ്സാണ് നമുക്കറിയാൻ പാടില്ല. ഞാൻ ഒരു സ്ഥലത്തെ അല്ല, പൊതുവെ ലോകം മുഴുവനുള്ള ഒരു കാര്യ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളുണ്ട്, പിശാചിന് ഇതല്ലായിരുന്നോ വേണ്ടേ? നമ്മളെ ഡിസ്കണക്റ്റഡ് ആക്കണം, നമുക്കുണ്ടായിരുന്ന കൂട്ടായ്മ തകരണം, നമ്മുടെ ബന്ധങ്ങൾ തകരണം, നമ്മുടെ ഐക്യത തകരണം, നമ്മുടെ ആത്മാവിനുള്ള ആരാധന നമുക്ക് നഷ്ടമാകണം, വചനത്തോടുള്ള പ്രതികരണം നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്തെല്ലാം അപകടം സംഭവിച്ചെന്നറിയാവോ? കഴിഞ്ഞ 1 വർഷമായി നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? ഇതിനെതിരെയല്ലേ ഇന്ന് പകൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത്?
ദൈവസഭയിൽ ദൈവജനത്തിൽ ഒരുമിച്ച് വരാൻ നമ്മുടെ നിയമങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിലും ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിനല്ലേ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന ദൈവസഭകളെ തകർക്കുന്ന ബന്ധങ്ങളെ തകർക്കുന്ന ഈ മഹാമാരിക്കെതിരെ ആത്മാവിൽ പോരാടാൻ ഒരു കൂട്ടം ദൈവമക്കൾ എഴുന്നേറ്റ് പറ്റൂ, അല്ലെങ്കിൽ ഇത് തകർച്ചയിലേക്ക് നീങ്ങുമെന്ന് മറക്കണ്ട. ഹല്ലേലൂയ. കാരണം എന്തൊരു സുഖ സൗകര്യത്തിലേക്ക് നമ്മൾ മാറി. ഇപ്പൊ ആലയത്തിൽ പോകണമെന്നൊന്നും ആർക്കും താല്പര്യമൊന്നും ഇല്ല. ഞാൻ ഒരിടത്തെ കാര്യമല്ല, എല്ലായിടത്തെ കാര്യമാണ് പറയുന്നത്. പല ആളുകളും പറയുന്നുണ്ട് എന്തിനാ പോകുന്നുള്ള ചോദിക്കുന്ന. ഇപ്പോ എന്നെ അവിടെ കൊണ്ട് പോയിട്ട് വീട്ടിലിരുന്നാലും ആരാധിക്കാൻ പറ്റും. കഴിഞ്ഞ ഒരാഴ്ച, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ വീട്ടിലൊന്നിരുന്നു. ഡാലസിൽ പോയി വെച്ച് വന്നിട്ട് വീട്ടിലിരുന്നൊന്ന് ആരാധിക്കാൻ നോക്കി. ഞാൻ ബെഡേ കയറി ഇരുന്ന് നോക്കി, നിരത്തിരുന്ന് നോക്കി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ആലയത്തിൽ ആരാധന നടക്കുമ്പോ ഒരു ശുശ്രൂഷകനായി എനിക്ക് ടി വിയിൽ നോക്കി കോൺസെൻട്രേറ്റഡ് ആയിരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ഈ ടി വിയിൽ നോക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഗൗരവത്തോടെ ഒന്നും ആരാധിക്കാൻ പറ്റില്ല. പിന്നെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. എന്റെ ദൈവമക്കളെ, കർത്താവിനെ ആരാധിക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ, ഐക്യത ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു കൂട്ടായ്മ ദൈവം തന്നാൽ അതിനെ ഉപേക്ഷയായി വിചാരിക്കല്ലേ. ഇതിനകത്ത് ദൈവത്തിന്റെ ചൈതന്യം പകരാൻ നമ്മുടെ കർത്താവ് തയ്യാറാ. ആ വാക്യത്തിൽ 133 സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിക്കുന്നത്. എവിടെയാ? ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ, ഐക്യതയുള്ള ഒരാരാധനയിൽ, അവിടെയാ ദൈവം അനുഗ്രഹവും ദൈവത്തിന്റെ ജീവനും കൽപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചുരുക്കം പേരാണെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മുടെ എല്ലാ ഇനോ ബെഞ്ചിലും ആളുകൾ ഇരിപ്പുണ്ട്. ഇന്ന് പകൽ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും വിട്ടുവിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇതൊരു കൂട്ടായ്മയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിനകത്ത് അനുഗ്രഹം പകരാൻ, ഇതിനകത്ത് ജീവൻ പകരാൻ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത അദൃശ്യമായ ദൈവത്തിന്റെ കരം വ്യാപരിപ്പിക്കുവാൻ എന്റെ കർത്താവിന് ഇന്ന് പകൽക്കാനും സാധിക്കുമെന്നറിയുക. അവിടെയാ കർത്താവ് ജീവൻ പകരുന്നത്, അവിടെയാണ് കർത്താവ് അനുഗ്രഹം പകരുന്നത്. അനുഗ്രഹത്തിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട വഴി ഇതാ. കുടുംബത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ ഐക്യത ഉണ്ടാവണം. കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ഐക്യത ഉണ്ടാവണം. ദൈവസഭയിൽ അനുഗ്രഹം ഉണ്ടാണെങ്കിൽ ഐക്യത ഉണ്ടാവണം. ഒരു ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവിടെ ഐക്യതയുണ്ടാകണം. എല്ലാറ്റിനും എല്ലാവരും എഗ്രി ചെയ്യണമെന്നല്ലേ അർത്ഥം. പക്ഷെ പൊതുവായി നിൽക്കുമ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത് ഐക്യതയോടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ തയ്യാറായാൽ, ഐക്യതയോടെ നിന്ന് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവസഭ തയ്യാറായാൽ, കുടുംബങ്ങൾ തയ്യാറായാൽ, തിരുവെഴുത്തു പറയുന്നു അവിടെ അനുഗ്രഹം പകരാൻ, അവിടെ ജീവൻ പകരാൻ ഞാൻ തയ്യാറാണെന്ന് കർത്താവിനെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പകരം നമുക്ക് അതാ വേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം തീർന്നു, ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി കർത്താവിന്റെ സന്നിധിയിൽ ഐക്യതയോടെ നിൽപ്പാൻ, സ്നേഹത്തോടെ നിൽപ്പാൻ, പരസ്പരം സഹകരിച്ച് നിൽക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഇടയാക്കുമാറാകട്ടെ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട, ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ. ഇന്ന് പകലും നമുക്ക് അറിയുന്ന ഈ ഒരു പഴയ പാട്ടാണ്, ചേർന്ന് പാടി ഒരു നിമിഷം കർത്താവിനെ ആരാധിക്കാമോ? 1-2 മിനിറ്റുകൾ കൊണ്ട് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കണം. നമുക്ക് ഐക്യമായി നിൽക്കണം. അവിടെ അനുഗ്രഹമുള്ളൂ പ്രിയരെ, അവിടെ മാത്രമേ ജീവനുള്ളൂ. ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട. ഈ കോവിഡ് നമ്മെ അധികാലം ഇങ്ങനെ തകർത്തെറിയാൻ അനുവദിക്കരുത്. ഈ മഹാമാരി നമ്മെ മുക്കിക്കളയാൻ അധികകാലം അനുവദിക്കരുത്. കാലങ്ങൾ കഴിയും തോറും നമ്മെ വിളിച്ച ദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ തലമുറ തലമുറയായി ദൈവം നമ്മെ അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. മാതാപിതാക്കളെ അഭിഷേകം ചെയ്യട്ടെ. നമുക്ക് ഐക്യതയോടെ നിൽക്കാം, കർത്താവിന്റെ വേല ചെയ്യാം. ഇടിച്ചിടാം പേയിൻ കോട്ട, ഐക്യമായി നിന്നു നാം വേല. കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തി. കോട്ട ജയമെടുത്തിടാം ജയ വീരൻ വരുവാൻ
ചെയ്യുവാൻ താമസമില്ലിന് ഏറെ പോർക്കളത്തിൽ യേശുവിൻ ഹല്ലേലൂയ പോർക്കളത്തിൽ നാം അനന്ത സന്തോഷമുൻ ഒടുവിൽ പോയിടാം ആമേൻ ഹല്ലേലൂയ അനന്ത സന്തോഷം ഒടുവിൽ കണ്ണീരിൽ വീതച്ചിടിൽ യേശുവേ സ്തോത്രം Hallelujah! Thank you, Jesus. Munbil vanga pradipalam chudam kiridangal paadidan stotra sangeetha vanga. Yes, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Amen. General God, our gracious Heavenly Father, we humble our lives at your feet today. Help us to be united in the love of God as we continue to strive and struggle in your service, our God. We pray that you will help us this morning to realize the importance of unity in the church and in the family. Father, help us to understand your will for our lives. Today, as we are in your presence, we pray that you will help us to worship you. To lift up your name. As we continue to lift up your name will be glorified in our midst. Your glory will be manifested, O God. I commit the worship team in your loving hands today. I pray that you will anoint them. You will strengthen your children. Father, I commit the entire congregation into your loving hands today. Help us together to bless your name. Continue to speak to us. Thank you for your presence in our midst. In Jesus' name we pray.